السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മഹത്വം പറഞ്ഞ ഒരു കാര്യമാണ് അള്ളിയാഫ. അതിഥിയെ സൽക്കരിക്കണം, വിരുന്നുകാരെ സൽക്കരിക്കണം. നമ്മുടെ വീട്ടിലേക്ക് വിരുന്നർ വന്നാൽ നമ്മളൊരു മനസ്സില്ലായ്മ, മനസ്സ് ഇല്ലാത്ത മനസ്സോട് കൂടി സ്വീകരിക്കാൻ പറ്റൂല. ഉള്ളത് കൊടുക്കാം, മുന്തി ഭക്ഷണം നൽകണം. അത് സ്നേഹത്തോടുകൂടെ കൊടുക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളൊക്കെ ഒരുമിച്ച് കൂടി ഒരു സദസ്സിൽ ഒരാൾ പറയുന്നു, ഇന്നീ മജ്ഹൂദ് ഹബീബാ, തങ്ങളെ ഞാൻ വലിയ പ്രയാസത്തിലാണ്, എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ, വല്ലാത്ത വിഷമമുണ്ട്, പ്രയാസമുണ്ട്, മഷക്കത്തുണ്ട്, അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ഹബീബാ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, മുത്തുനബിൻ്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് വിട്ടയച്ചു, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരുടെ മറുപടി, ഇല്ലൽമാ, വെള്ളമല്ലാതെ വേറെ ഒന്നുമില്ല നബിയെ, വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഹബീബാ തങ്ങളെ അവസ്ഥ നോക്കൂ, നിങ്ങൾ എത്ര പ്രയാസപ്പെട്ടു, പ്രതിസന്ധികൾ സഹിച്ചു, നമ്മളാണെങ്കിൽ തൂർത്തടിക്കുന്നു, പ്രയാസത്തിൽ ഉള്ളവരെ സഹായിക്കാൻ പോലും നമ്മൾ മനസ്സ് കാട്ടുന്നില്ല. അതുകൊണ്ട് ഹബീബാ തങ്ങൾ എല്ലാ ഭാര്യമാരും പറഞ്ഞത് വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് സദസ്സിനോട് ചോദിച്ചു, ആരെങ്കിലും ഇയാളെ സൽക്കരിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ അവിടെ നിന്ന് ഒരു സഹാബി വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ ചെയ്യാം നബിയെ. ആ സഹാബി വന്ന് പറഞ്ഞു, ഞാൻ ചെയ്യാം നബിയെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വീട്ടിൽ ഓടി വന്ന് വീട്ടിൽ ചോദിച്ചു, ഓ മോളെ, ഭാര്യ വിളിച്ചു ചോദിച്ചു, ഓ പെണ്ണെ, ഓ സഖി, പിരിസത്തോടു കൂടി ചോദിക്കാണ്, എന്തെങ്കിലും വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ആ ഭാര്യ പറയാണ്, എൻ്റെ മക്കളുടെ, കുഞ്ഞു മക്കളുടെ ഭക്ഷണമല്ലാതെ വേറെ ഒന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. നോക്കൂ, നിങ്ങൾ മക്കൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അയാൾ പറഞ്ഞു, എങ്കിൽ ആ ഭക്ഷണം റെഡിയാക്കുക, ആ ഭക്ഷണം നമുക്ക് എന്താക്കാം, വരുന്ന ഹബീബ തങ്ങൾ പറഞ്ഞേക്കുന്ന അയാൾക്ക് കൊടുക്കാം. നീ മക്കളെ എന്തെങ്കിലും പറഞ്ഞു, കാരണങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഉറക്കിക്കള, ഉറക്കിക്കളയുക, അങ്ങനെ ഉറക്കി മക്കളെ ഉറക്കി ആ ഭക്ഷണം പാകം ചെയ്തു വരുന്ന ആൾക്ക് കൊടുക്കാം. അയാളെ ഇരുത്തി, എന്നിട്ട് ലൈറ്റും എന്താക്കി ഓഫാക്കി, എന്തേ ഇവരും ഭക്ഷണം കഴിക്കുന്നു എന്ന് വിചാരിക്കട്ടെ, യഥാർത്ഥത്തിൽ അവർക്ക് ഭക്ഷണം ഇല്ല, ഭാര്യ ഭർത്താക്കൾക്ക് അവിടെ ഭക്ഷണം ഇല്ല, ഈ വന്ന ആൾ നല്ല റാഹത്തിൽ എന്താക്കി തിന്നുകയാണ്, കാരണം നല്ല ഭക്ഷണമാണ്, അന്തസ്സുള്ള ഭക്ഷണം, സ്നേഹത്തോടു കൂടെ തരുന്ന ഭക്ഷണം. അയാൾക്കും അറിയില്ല ഈ വീട്ടിൽ വേറൊന്നുമില്ല എന്ന് ആ വന്ന ആൾക്കറിയില്ല. അയാൾ നല്ല സന്തോഷത്തോടു കൂടെ ഭക്ഷണം കഴിക്കുന്നു, റാഹത്താകുന്നു. പക്ഷേ ഇയാൾ മനസ്സിലാക്കി ഈ രണ്ട് ഇപ്പോൾ വീട്ടുകാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമെന്ന്. പക്ഷെ അവരെന്ത് ചെയ്തു, ഭക്ഷണം കഴിക്കാതെ എല്ലാം ഉള്ളതെല്ലാം അദ്ദേഹത്തിന് കൊടുക്കുകയും നല്ല വിശപ്പുള്ളത് കൊണ്ട് അവർ കഴിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് പിറ്റേ ദിവസം മുത്തുനബിൻ്റെ അടുക്കലേക്ക് ആ സുഹാബി പോകുന്നു. എൻ്റെ ഓർമ്മയാണെങ്കിൽ ത്വൽഹ എന്നാണ്, ത്വൽഹ റളിയല്ലാഹു അൻഹു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്തേക്ക് പോകുമ്പോൾ പറഞ്ഞു, ലഖദ് അജിബല്ലാഹ്, അല്ലാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഇന്നലെ ചെയ്ത പണി അതുകൊണ്ട് അല്ലാഹു വല്ല സന്തോഷം, ഭയങ്കര മഹത്വമാണ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്, ഒരു അതിഥിയെ സൽക്കരിക്കാൻ നിങ്ങളെ കണ്ടുപിടിക്കണം, ഇതൊരു ലോകത്തിന്, ഒരു സമൂഹത്തിന് വലിയൊരു മഹത്വമാണ്, മാതൃകയാണ് എന്ന് ഹബീബ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം
വല്ലാത്ത വിശപ്പുണ്ട്, അത് കടച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് നൽകുന്നത്. എത്ര പ്രയാസമുണ്ടെങ്കിലും, നമുക്കതിൽ വലിയ ആവേശം അത്യാവശ്യമുണ്ടെങ്കിലും അതിനെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക. ഭക്ഷണം അത്യാവശ്യമാണ്, ഭക്ഷണം കഴിക്കാതെ കഴിയൂല. വല്ലാത്ത വിശപ്പുണ്ട്, എന്നാലും ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത് വേറൊരാൾക്കാണ്. മുത്തനവി പറഞ്ഞയച്ച ആ അതിഥിക്കാണ് കൊടുക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കണം, ഒരു അതിഥി വന്നാൽ അവരെ സൽക്കരിക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവരോട് വാക്ക് പറയുന്ന ആ വാക്ക് വളരെ സന്തോഷകരമായിരിക്കണം. കുത്തുവാക്കാകാൻ പാടില്ല, മറ്റു അവരെ വിഷമിപ്പിക്കുന്ന വാക്കാകാൻ പാടില്ല. നല്ല ഭക്ഷണം കൊടുക്കുക, പിന്നെ സുഭിക്ഷമായ ഭക്ഷണം നൽകി അവരെ സന്തോഷിപ്പിക്കുക. അള്ളാഹു അവർക്കും നമുക്കും ബർക്കത്തിയട്ടെ. നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ ഭാര്യ മക്കൾ സന്താനങ്ങൾ അള്ളാഹു ഖൈർ നഹ്ലിൽ കാൽപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യും.